ഫിലിം ഗ്യാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടെ പുറത്തു വന്നിരിക്കുകയാണ് സി യു സൂൺ എന്ന ഫഹദ് ഫാസിൽ നായകനായി എത്തിയ ആദ്യ സിനിമ. സിനിമയുടെ റിവ്യൂ നമ്മുടെ ചാനലിൽ ഇന്ന് രാവിലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. മഹേഷ് നാരായണൻ സംവിധാനം ചെയ്ത ഈ ഒരു ചിത്രത്തിൽ ഫഹദ് ഫാസിൽ, ദർശന രാജേന്ദ്രൻ, റോഷൻ മാത്യു തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. സിനിമ പൂർണ്ണമായിട്ടും ഒരു ഐഫോണിൽ ചിത്രീകരിച്ച മലയാളം സിനിമയാണ് ആദ്യത്തെ മലയാളം സിനിമയാണ്. പരിമിതികൾക്കിടയിലാണ്, ലോക്ക്ഡൌൺ കാലഘട്ടത്തിലാണ് ഈ ഒരു സിനിമ ചിത്രീകരിച്ചത്. യാതൊരു സംശയവും കൂടാതെ പറയാം, നമ്മുടെ മലയാളം സിനിമ ഇൻഡസ്ട്രിയിലെ ഇതിനോടകം തന്നെ ഒ ടി ടി റിലീസായിട്ട് എത്തിയ സിനിമകളിലെ ഏറ്റവും മികച്ചത് ഇത് തന്നെയാണ് എന്ന്. ഇന്നത്തെ ഒരു വീഡിയോയിൽ ചിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹിഡൻ ഡീറ്റെയിലിംഗും ഒപ്പം തന്നെ മിസ്റ്റേക്കുകളുമാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കുന്നത്. സിനിമയുടെ ആസ്വാദനത്തെയോ മറ്റൊന്നും തന്നെ ഈ ഒരു വീഡിയോ ബാധിക്കില്ല എന്ന് ഉറപ്പ് തന്നുകൊണ്ട് നമുക്ക് ആ ഒരു വീഡിയോയിലേക്ക്, ആ ഒരു ഹിഡൻ ഡീറ്റെയിലിംഗിലേക്ക് കടക്കാം. ഈ ഒരു സിനിമ മുഴുവനും ഒരു വീഡിയോ ചാറ്റിങ്ങും ഒപ്പം തന്നെ വീഡിയോ കോളിലൂടെയുള്ള സംഭാഷണങ്ങളും എല്ലാം തന്നെ അതിനിടയിൽ നടക്കുന്ന ചില സംഭവ വികാസങ്ങളൊക്കെയാണ് ചിത്രത്തിൽ ഉടനീളം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ ഒരു ചിത്രത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് റോഷൻ മാത്യു അവതരിപ്പിച്ച ആ ഒരു ജിമ്മി എന്ന കഥാപാത്രത്തിനെ കുറിച്ചുള്ള ഒരു ഐഡന്റിറ്റിയാണ് ആ താഴെ കാണുന്നത്. സിനിമയിലെ ഈ ഒരു ജിമ്മി എന്ന കഥാപാത്രം ഒരു ക്ലയന്റ് എക്സിക്യൂട്ടീവ് ആണ്, അതും യൂണിയൻ നാഷണൽ ബാങ്കില്, അതോടൊപ്പം തന്നെ അബുദാബിയിലാണ് ജോലി ചെയ്യുന്നത് എന്നുകൂടിയാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ജിമ്മി ഈ ചിത്രത്തിൽ അനുമോൾ സെബാസ്റ്റ്യനോട് ചാറ്റ് ചെയ്യാനായിട്ട് വരുമ്പോൾ അനുമോൾ സെബാസ്റ്റ്യന്റെ ആ ഒരു ഐഡന്റിറ്റിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ദുബായിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി തുടങ്ങിയ ഭാഷകളെല്ലാം തന്നെ സംസാരിക്കും. അതോടൊപ്പം തന്നെ ട്രാവലിംഗ്, മ്യൂസിക്, ഐസ്ക്രീം തുടങ്ങിയവ ഇഷ്ടമാണ് എന്നൊക്കെ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ഒരു ഹിഡൻ ഡീറ്റെയിലിംഗ് ആയിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. ജിമ്മി എന്ന കഥാപാത്രം തന്നെക്കുറിച്ച് അനുമോൾ സെബാസ്റ്റ്യനോട് സെൽഫ് ഇൻട്രോഡ്യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു രംഗത്തിൽ നിങ്ങൾക്ക് ഈ ഒരു ചാറ്റ് ഹിസ്റ്ററിയിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ജിമ്മി ജോലി ചെയ്യുന്നത് UNB ബാങ്ക്, യൂണിയൻ നാഷണൽ ബാങ്കിലാണ് എന്ന് പറയുന്നുണ്ടല്ലോ. സിനിമയിലെ പലയിടത്തായിട്ട് ജിമെയിൽ ബോക്സിൽ തുറക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് UNB ബാങ്ക് എന്ന്. ഒപ്പം തന്നെ പലയിടത്തായി വീഡിയോ കോളിൽ നോക്കുമ്പോഴും ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ജിമ്മിയെയാണ് പലയിടത്തായിട്ട് ഹിഡൻ ഡീറ്റെയിലിംഗ് ആയിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സിനിമ മുഴുവനും കടന്നു പോകുന്നത് ഒരു വീഡിയോ കോളിലൂടെയാണല്ലോ. വീഡിയോ കോള് പല ആപ്പുകളായിട്ട് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. ഡുവോ, സ്കൈപ്പ്, വാട്സപ്പ് തുടങ്ങിയവയാണ് പ്രധാനമായിട്ടും ചിത്രത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വീഡിയോ കോള് ആപ്സ്. സിനിമയിലെ അടുത്തൊരു ഹിഡൻ ഡീറ്റെയിലിംഗ് ആണ് അനുവിന്റെ ഈ ഒരു ബ്രദർ ബാംഗ്ലൂരിലാണ് ജോലി ചെയ്യുന്നത് എന്ന്. നിഖിൽ സെബാസ്റ്റ്യൻ എന്നാണ് ബ്രദറിന്റെ പേര്. ബ്രദറിന്റെ ഫേസ്ബുക്ക് ഐഡന്റിറ്റി എടുത്തു നോക്കുമ്പോൾ ബാംഗ്ലൂരിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത് എന്ന് തന്നെയാണ് ആ ഒരു ഐഡന്റിറ്റിയിൽ നിന്നും വ്യക്തമാകുന്നത്. ഇനി സിനിമയിലെ പ്രധാനപ്പെട്ട മിസ്റ്റേക്കുകളിലേക്ക് വരികയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ മിസ്റ്റേക്കാണ് അനുവിന്റെ ഏജ് തെളിയിക്കുന്ന ഈ ഒരു ചിത്രം. 2019 July 5 ഒരു ഹോസ്പിറ്റലിലെ ടെസ്റ്റിന് വേണ്ടി വരുമ്പോൾ അവിടെ 26 വയസ്സ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി സിനിമയിലെ ഏറ്റവും അടുവിലത്തെ രംഗത്തിൽ വരുമ്പോൾ അനുവിന്റെ ഐഡന്റിറ്റിയിൽ കാണുന്നത് 1994 ജനിച്ചു എന്നാണ്. ഈ ഒരു സിനിമയുടെ കഥ നടക്കുന്നത് 2019. 2019ഉം 1994ഉം തമ്മിലുള്ള വ്യത്യാസം 25 വർഷങ്ങളാണ്. അപ്പോൾ അതൊരു മിസ്റ്റേക്കായിട്ട് എടുത്ത് ചൂണ്ടിക്കാണിക്കാം. സിനിമയിലെ അടുത്തൊരു മിസ്റ്റേക്ക് ഈ ഒരു ചിത്രത്തിലുണ്ട്. ഫഹദ് ഫാസിൽ നമ്മുടെ ഈ ഒരു സതീഷ് എന്നൊരു ഫ്രണ്ടിന് ഒരു വാട്സപ്പ് ഓഡിയോ സന്ദേശം നൽകുന്നുണ്ട്. ഒരു വാട്സപ്പ് ഓഡിയോ സന്ദേശം സതീഷ് കേൾക്കാതെ തന്നെയാണ് ഈ ഒരു കൈചിഹ്നം നൽകുന്നത്. എന്നാൽ ആ ഒരു വാട്സപ്പ് ഓഡിയോ സന്ദേശത്തിനുള്ള മറുപടി പിന്നീട് അദ്ദേഹം നൽകുന്നുമുണ്ട്. എന്നാൽ അത് അവിടെ ബ്ലൂ ടിക്കിൽ കാണിച്ചിട്ടുമില്ല. ഇനി അത് ചില വാട്സപ്പുകളുടെ പ്രശ്നമാണ് എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ തൊട്ടടുത്ത നിമിഷം തന്നെ ഫഹദ് ഫാസിലെ മറ്റൊരാൾക്ക് ഓഡിയോ സന്ദേശം അയക്കുകയും അയാളത് കേൾക്കുമ്പോൾ അവിടെ ബ്ലൂ ചിഹ്നം കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ ഒരു സിനിമയിൽ നിന്നും ലഭിച്ചിരിക്കുന്ന ഹിഡൻ ഡീറ്റെയിലിംഗുകളും ഒപ്പം തന്നെ മിസ്റ്റേക്കുകളും. ഈ ഒരു ചിത്രത്തിൽ കാര്യമായിട്ടില്ലാത്ത രണ്ട് സംഭവങ്ങളാണ് ഇത് രണ്ടും. ശ്രമകരമായിട്ടുള്ള കുറച്ച് ജോലി തന്നെയായിരുന്നു ഇത് രണ്ടും കണ്ടുപിടിക്കൽ. ഏതായാലും ഇന്നത്തെ ഒരു വീഡിയോയിലുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ ഒരു ചിത്രം കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ പോയി കാണുക എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു വീഡിയോ നാം അവസാനിപ്പിക്കുന്നു. വീഡിയോയുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റായി രേഖപ്പെടുത്തുക. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.